നമസ്കാരം കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു സഖാവിനെ താലിബാൻ മോഡലിൽ ആൾക്കൂട്ട വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച വാർത്ത വന്നതോടെ കേരളത്തിലെ നിഷ്പക്ഷ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മാധ്യമ ചെന്നായികളൊക്കെ ഒളിവിൽ പോയി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം താലിബാൻ സംഘത്തിന്റെ മർദ്ദനമേഴ് സഖാവിനെതിരെ കലാപത്തിന് ശ്രമിച്ച കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസ് ചാർജ് ചെയ്ത കേരള പോലീസിന്റെ ആ പ്രൊഫഷണലിസമാണ് മണിക്കൂറുകളോളം അടിയും കൊണ്ട് ശരീരം മുഴുവൻ നീര് വെച്ച് നടക്കാൻ പോലും കഴിയാതിരുന്ന സഖാവിന്റെ മേൽ കലാപത്തിന്റെ കേസ് ഇതൊക്കെയാണെങ്കിലും നടന്നത് താലിബാനിസമാണ് എന്ന് പറയാൻ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇസ്ലാമിനെ കിട്ടില്ല കേട്ടോ മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നൊക്കെ യൂത്ത് സംസ്ഥാന നേതാവ് വെളിപ്പിക്കുന്നത് കണ്ടു യൂത്ത് ഫെഡറേഷൻ അടികൊണ്ട സഖാവിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഭാഗ്യം സംഭവം നടന്നത് കേരളത്തിലായത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ കേരളം ഇളകിയനെ വിശന്നു വലഞ്ഞിട്ട് ഭക്ഷണം മോഷ്ടിച്ച കുറ്റത്തിന് ഒരു ആദിവാസി യുവാവിനെ മർദ്ദിച്ചു കൊന്നതു മുതൽ എത്രയെത്ര എത്ര ആൾക്കൂട്ട കൊലപാതകങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇവിടെ ചർച്ചയായതേയില്ല ഉത്തരേന്ത്യൻ ജനതയെ നിയമവാഴ്ചയെ കുറിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇതൊന്നും തന്നെ കാണുന്നുമില്ല മതവിനെ കൊന്ന കേസിന്റെ വിചാരണ പോലും ഇനിയും തുടങ്ങിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ദളിത സംഘടനയെയും ഒരു മനുഷ്യാവകാശക്കാരെയും കാണാനില്ല അജണ്ടകൾ വ്യക്തമാണ് പ്രതികളുടെ മതം നോക്കി വാർത്ത കൊടുക്കുന്ന അല്ലെങ്കിൽ വെളുപ്പിച്ചെടുക്കുന്ന നിഷ്പക്ഷ ശവം തീനികൾ വേറൊരു വശത്ത് ിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞ് ആരും നിലവിളിക്കില്ല ഒറ്റപ്പെട്ട സംഭവമായി ഇതൊക്കെ അങ്ങ് ഒതുങ്ങും വിസ്മയമാണ് താലിബാൻ എന്ന ആവേശം കൊള്ളുന്നവർ താലിബാനിസം ഇവിടെ നടപ്പാക്കുമെന്നത് ഉറപ്പായ കാര്യമാണല്ലോ സദാചാര പോലീസിംഗും ആൾക്കൂട്ട വിചാരണയും കൂടിയേ ഇനി വരാൻ ബാക്കിയുള്ളൂ അതിനുള്ള ലൈസൻസും അവർക്കുണ്ട് അവരുടെ നിയമമാണ് നടപ്പിലാക്കുക ഇന്ത്യയിലെ നിയമം അവർക്ക് ബാധകമല്ലല്ലോ മുസ്ലിം ലീഗ് ഒക്കെ മതേതര പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന കരുതകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ് അടികൊണ്ട സഖാവ് പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെ അടച്ചവരോട് മാപ്പപേക്ഷിക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാനുള്ളത് അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് നിന്ന് നന്മയുള്ള ലോഹമേ പാട്ടും പാടി നിയമവാഴ്ചയെക്കുറിച്ച് കേരളത്തിന് പുറത്തുള്ളവർക്ക് ഒരു ക്ലാസ്സും എടുക്കും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്